2024 പൊതു തിരഞ്ഞെടുപ്പ് 2023 ഡിസംബറിൽ നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജിയാണ് ഇത്തരമൊരു പ്രവചനവുമായി ആദ്യം രംഗത്ത് വന്നത്. പിന്നാലെ ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും എത്തി. എൽ പി ജിക്ക് 200 രൂപ കുറച്ചത് സ്വാഭാവികമായ നടപടിയെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുമ്പോഴും രാഷ്ട്രീയ ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ നീക്കത്തിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. ബി ജെ പി പൊതു തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു. ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിശ്ചിത സമയത്തിന് മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചേക്കാം. രാജ്യത്ത് എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കാം. ഇത് കണക്കിലെടുത്ത് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഒന്നിച്ചു നിൽക്കണം എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത്. നിശ്ചിത സമയത്തിന് 6-7 മാസം മുമ്പ് തന്നെ കേന്ദ്രം തെരഞ്ഞെടുപ്പ് നടത്തിയേക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താൻ പറഞ്ഞിരുന്നതായി ബീഹാർ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം എന്നീ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം അവസാനമാണ് നടക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നടത്താൻ കേന്ദ്രം തീരുമാനിക്കുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാമെന്ന വിശ്വാസം ബി ജെ പി നേതാക്കൾക്കുണ്ട്. നിലവിൽ അധികാരത്തിലുള്ള മധ്യപ്രദേശിൽ മാത്രമല്ല, അടുത്ത ഡിസംബറിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന മറ്റ് 4 സംസ്ഥാനങ്ങളിലും ബി ജെ പി ശക്തമായ പോരാട്ടമാണ് നേരിടുന്നതെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഗ്യാസ് വില കുറയ്ക്കുന്നത് അടക്കമുള്ള നടപടികളൊന്നുമാണ് ശ്രദ്ധേയം. ഗ്യാസിന് പിന്നാലെ പെട്രോൾ വിലയിലും ഉടൻ കുറവുണ്ടായേക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. അധികാരത്തിലെത്തിയാൽ 500 രൂപയ്ക്ക് പാചകവാത സിലിണ്ടറുകൾ നൽകുമെന്നാണ് മധ്യപ്രദേശിലെയും തെലങ്കാനയിലെയും കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം. എൽ പി ജി വില വർധനവ് അടക്കം ഉയർത്തിക്കാട്ടിയായിരുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടം കൊയ്തത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് എൽ പി ജി വില കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറായതെന്ന വിലയിരുത്തലും ശക്തമാണ്. കഴിഞ്ഞ തവണ നഷ്ടമായ ലോക്സഭാ സീറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ബി ജെ പിയുടെ പ്രവർത്തനവും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റ 161 ലോക്സഭാ സീറ്റുകളിൽ വരുന്ന 1000 നിയമസഭാ മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതാക്കളെയോ ഭാരിച്ചവരെയോ കളത്തിലിറക്കി വിജയം പിടിച്ചെടുക്കാനാണ് പാർട്ടി തീരുമാനം. 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ INDA ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്റെ പാർട്ടിയും സഖ്യകക്ഷികളും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ സഖ്യത്തിന്റെ 3ാമത് യോഗം ഇന്ന് മുംബൈയിൽ ചേരാനിരിക്കെയാണ് SP അധ്യക്ഷന്റെ പ്രതികരണം. രാജ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇന്ത്യ സഖ്യം 2024 ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പോകുകയാണ്. സമാജ്വാദി പാർട്ടിയും സഖ്യകക്ഷികളും ഏത് തെരഞ്ഞെടുപ്പിനും തയ്യാറാണ്. അത് നേരത്തെയോ പിന്നീടോ ആയാലും പ്രശ്നമൊന്നുമില്ല, യാദവ് സീതാപൂരിൽ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞതാണ്. മുൻ MLA രാംപാൽ യാദവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ സീതാപൂരിൽ എത്തിയതായിരുന്നു അഖിലേഷ് യാദവ്.